പഠിക്കാൻ പോകുന്ന പുതിയ ചാപ്റ്ററിന്റെ പേരാണ് എന്ത്? ബൈനോമിയൽ തിയറം അല്ലെ. നമ്മൾ പുതിയതായിട്ട് കേൾക്കണ ഒരു പേരല്ലേ ബൈനോമിയൽ തിയറം അല്ലെ. അപ്പൊ എന്താണ് ബൈനോമിയൽ തിയറം എന്നൊരു സംശയം ഉണ്ടാവൂലേ. ഇപ്പൊ പറഞ്ഞല്ലോ ഒന്നുമില്ല, ഇവിടെ ശ്രദ്ധിച്ചു. അതായത് നമ്മൾ പത്തിലൊക്കെ പഠിച്ച ഒരു എക്സ്പാൻഷൻ ഉണ്ട്, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്തെങ്കിലും ആട്ടെ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇതിന്റെ എക്സ്പാൻഷൻ നമ്മൾ കാണാതെ പഠിച്ചിട്ടുള്ളതായിരുന്നു. എന്താണ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലെ, അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഇനി എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ല, ഞാൻ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ചോദിച്ചാൽ ഇതിന്റെ ആൻസർ എന്ത് വരും? ചിലർക്കൊക്കെ അറിയാം എന്താണ് എ ക്യൂബ് പ്ലസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. ഇനി ഇതല്ല, ഞാൻ എ പ്ലസ് ബി അടുത്തത് എ പ്ലസ് ബി ഹോൾ റേസ് ടു ഫോർ ചോദിച്ചാലോ? പിന്നെയും കുറച്ച് പേർക്കൊക്കെ അറിയാം, എനിക്കറിയാൻ പാടില്ല ഇതിന്റെ എക്സ്പാൻഷൻ ഏതൊക്കെയാണെന്ന്, എനിക്ക് ഇപ്പോഴും സംശയമാണ്, കാര്യം തെറ്റിപ്പോകും. ഇനി അതുപോലെ എ പ്ലസ് ബി ഹോൾ റേസ് ടു ഫൈവ് ചോദിച്ചാലോ? അപ്പോഴും ഇങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ ഈ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഒക്കെ എഴുതിയ പോലെ പട്ടപ്പെട്ട എന്ന് പറഞ്ഞിട്ട് എഴുതുമോ? ഇല്ല, അതൊക്കെ നമുക്ക് എപ്പോഴും കാണാതെ പിടിച്ച് വെക്കാനും പറ്റുമോ? ഇല്ല. ഇനി എ പ്ലസ് ബി ഹോൾ റേസ് ടു ഫൈവ് അല്ല, നമുക്ക് എ പ്ലസ് ബി ഹോൾ റേസ് ടു ഒരു 12 കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ രണ്ട് നമ്പറുള്ള രണ്ട് സാധനങ്ങളുള്ള ഒരു ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന തിയറത്തിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത്. ഇപ്പൊ എക്സ് പ്ലസ് ബൈ ഹോൾ റൈസ് ടു 100 100, അത് നമുക്ക് അറിയണം. എങ്ങനെ അറിയും? അത് അതിനൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന തിയറമാണെന്ത് ബൈനോമിയൽ തിയറം. അപ്പൊ ഇതുപോലെ ഒരു ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ, ഏറ്റവും ഒരു വലിയ ബ്രാക്കറ്റ് എന്തിനുണ്ട്, അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന തിയറത്തിനെയാണ് എന്ത് പേര് പറയുന്നത്? ബൈനോമിയൽ തിയറം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവൻ പഠിക്കുന്നത് ഇതുപോലുള്ള എക്സ്പാൻഷനുകൾ മാത്രമാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു സാധനം തരും, അത് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. അത്രയുള്ള വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ കുഞ്ഞൊരു ചാപ്റ്ററാണ്. പഠിച്ചു തുടങ്ങാം, ശ്രദ്ധിച്ചു. എടാ, ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യമാണ്, വളരെ സിമ്പിൾ, ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ, പിന്നെ ഞാനത് പറയുന്നത് മാത്രം കുറച്ച് സമയം എടുത്ത് ഇവിടെ നോക്കി. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മൾ ബൈനോമിയൽ തിയറത്തിന്റെ പേര് തന്നെയാണ്, ബൈ ആണ്, ബൈ ബൈ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് സാധനങ്ങളെ ഉണ്ടാകുന്നുള്ളൂ, രണ്ട് സാധനങ്ങൾ എക്സ്പാൻഡ് ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എ പ്ലസ് ബി ഹോൾ റൈസ് ടു 0 ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എത്രയാണ്? എ പ്ലസ് ബി ഹോൾ റൈസ് ടു 0 നമ്മൾ പറഞ്ഞു, എന്തിൻ്റെ പവർ 0 വന്നാലും അതിൻ്റെ ഉത്തരം എന്താണ്? 1 ആണ്, കേട്ടല്ലോ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം, ഇനി നേരത്തെ പറഞ്ഞു എ പ്ലസ് ബി ഹോൾ റൈസ് ടു 0 കഴിഞ്ഞ് 1 ചോദിക്കുകയാണെന്ന് വിചാരിച്ചു, 1 ചോദിക്കുകയാണ്, 1 എക്സ്പാൻഷൻ എങ്ങനെ എഴുതും? റൈസ് ടു 1 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? അത് തന്നെയാണ്, എ പ്ലസ് ബി. അടുത്ത് നമ്മളിപ്പോൾ പറഞ്ഞത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. ഇവിടെ പ്ലസ് മാത്രമല്ല കേട്ടോ, മൈനസ് ഒക്കെ വരും, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പ്ലസ് ഇട്ട് പറയണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഇനി എ പ്ലസ് ബി ഹോൾ ക്യൂബ് അറിയാവാ, നിങ്ങൾക്കറിയാൻ പാടില്ലെന്ന് എനിക്കറിയാം, ചിലർക്കൊക്കെ അറിയാം, പക്ഷെ എനിക്കറിയാം. നോക്കി, എ ക്യൂബ് പ്ലസ് 3a² ബി പ്ലസ് 3ab² പ്ലസ് ബി ക്യൂ. ഇത് പറയാൻ വേണ്ടി കാണാൻ പഠിച്ച, ഇല്ലെങ്കിൽ ഒന്ന് മറന്നു, ഇതൊക്കെ ആരോ ഓർത്തിരിക്കണമെങ്കിൽ. അപ്പൊ അടുത്തത് എ പ്ലസ് ബി ഹോൾ റൈസ് ടു 4 നമുക്കറിയില്ല, വിട്ട് കളയണം. എ പ്ലസ് ബി ഹോൾ റൈസ് ടു 5 അത് നമുക്കറിയില്ല, ഇതൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇത് എഴുതിയത്, ശ്രദ്ധിച്ചിരുന്നു. നോക്കി, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണ്, എക്സ് പ്ലസ് ടു ഹോൾ റൈസ് ടു 10 നമ്മളോട് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിൻ്റെ അകത്ത് എത്ര ടേമുകൾ ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ എത്ര സെക്ഷനുകൾ ഉണ്ടെന്നാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ എ പ്ലസ് ബി ഹോൾ റൈസ് ടു 0 എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ടേം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, 1. എ പ്ലസ് ബി ഹോൾ റൈസ് ടു 1 എക്സ്പാൻഡ് ചെയ്തപ്പോൾ 2 ടേം ഉണ്ട്. നോക്കി എത്ര ഉണ്ട്? 2. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തപ്പോൾ 1, 2, 3 ഉണ്ട് അല്ലെ. എ പ്ലസ് ബി ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ 1, 2, 3, 4 അതായത് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് വേർതിരിച്ച് എഴുതിയേക്കുന്ന സാധനങ്ങൾ എത്ര ഉണ്ടെന്ന്, ഇവിടെ എത്ര ഉണ്ട്? 4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഹോൾ റൈസ് ടു 4 എക്സ്പാൻഡ് ചെയ്ത് എത്ര ഉണ്ടാവും? ശ്രദ്ധിച്ചേ, 0 റൈസ് ടു 0 വന്നപ്പോൾ എത്ര ടേം ഉണ്ടായി? 1 ടേം. റൈസ് ടു 1 വന്നപ്പോൾ അതിനേക്കാളും 1 കൂടുതൽ, 2 ടേംസ് ഉണ്ടായി. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തപ്പോൾ എത്ര ടേംസ് ഉണ്ടായി? മേളിൽ 2 വന്നത് കാരണം അതിനേക്കാളും 1 കൂടുതൽ, 1, 2, 3 ഉണ്ടായി. എ ക്യൂബ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ 1, 2, 3, 4 ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഹോൾ റൈസ് ടു 4 എക്സ്പാൻഡ് ചെയ്താൽ അതിൻ്റെ അകത്ത് എത്ര ടേംസ് ഉണ്ടാവും? 5 ടേംസ് ഉണ്ടാവും.
5 a plus b whole raised to 5 expand either and the third terms and down. If you have a power, you can see that 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 you x minus 2y the whole raised to 4 id expand cheyal etra terms undavum id bracket thorannal etra terms undavum power vandittulla 4 aanu 4 nekkalum onnu koodudal etra terms undavum 5 terms undavum appo namukku padikkanulla karyam oru theorem aayittu paranju kaniyal ithrollu a plus b whole raised to n id expand cheyal etra terms undavum male triana on the Adine Kalam on the Woodel N plus 1 terms and down. Idana Namuke, Padikanala, Aditagari. A examiner where the Jodi there, you pay x plus 2 whole raised to 10 expand is the point at extra terms under power at triana noca, the Nakal on the wood either. It rolled up. Elponada Elpona, Banger Elpon. A pidana binomial there at the Adim Padikanala. Near the third last only chapter there again. The Banger simple chapter, another cherry chapter. അടുത്തൊരു പാർട്ട് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ചാപ്റ്റർ ഒതുക്കാം കേട്ടല്ലോ അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ ഇത്രേ ഉള്ളൂ ബാക്കി അടുത്ത ക്ലാസ്സിൽ